ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞ് ശവ്വാൽ മാസത്തിലാണ് നമ്മളേവരും ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല റമദാനിൽ നാം ചെയ്ത ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ പക്കൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകുകയും ചെയ്യുമാറാകട്ടെ. റമദാനിന് മുൻപ് അലി മദനി മൊറയൂർ, അദ്ദേഹം ഒരു സമ്മേളനത്തിൽ നടത്തിയ പ്രഭാഷണം, അതിൽ വന്ന വിശ്വാസപരമായ ചില വലിയ അബദ്ധങ്ങൾ, അവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതിന് മറുപടി പറഞ്ഞുകൊണ്ടും ചില സംസാരങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ സംസാരങ്ങളുടെ തുടർച്ചയാണ് ഇൻഷാല്ലാ ഇനി ഉദ്ദേശിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ആമുഖമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുകയാണ്. ചില ആളുകളെങ്കിലും ഇത്തരം മറുപടികൾ, വിശ്വാസപരമായ വിഷയങ്ങളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ തിരുത്തുന്ന സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾക്ക് മറുപടി പറയുന്നത്? ഇത് ആളുകളെ ഭിന്നിപ്പിക്കലാണ്, ആളുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കലാണ്, മുസ്ലിമീങ്ങൾക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, അതിനിടയിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കാര്യങ്ങളാണോ? ഇങ്ങനെ ചോദിച്ചു വരുന്ന ചില ആളുകളെ കാണാം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ഒരാളുടെ പ്രവർത്തനം ഏറ്റവും നന്നാവുക? ഒന്നാമത്തെ കാര്യം, അതിൽ ഇഖ്ലാസ് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് യോജിക്കുന്നതായിരിക്കണം. സുന്നത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ, അതിനാണ് ബിദഅത്തുകൾ എന്ന് പറയുക. ബിദഅത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ പരലോക ജീവിതം അപകടത്തിലാക്കി കളയും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരലോകമാണ് അവൻ്റെ ദുനിയാവിനേക്കാൾ എന്തുകൊണ്ടും ഏറ്റവും വലുത്. കാരണം അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം, നമുക്ക് എത്തിച്ചേരാനുള്ള സ്ഥലം അവിടെയാണ്. ദുനിയാവിലെ പ്രശ്നങ്ങളും മറ്റുമെല്ലാം താൽക്കാലികമാണ്, പക്ഷേ പരലോക ജീവിതം അത് അവസാനമില്ലാത്തതാണ്. അവിടെ വിജയിക്കണമോ, ബിദഅത്തുകളില്ലാത്ത വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ള ഏതൊരു പരിശ്രമവും ഏറ്റവും മഹത്തരമാണ്, ഏറ്റവും മനോഹരമാണ്. ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ അരികിൽ പുണ്യം പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. ബിദഅത്തുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ധരിക്കാറുള്ളത് അത് കേവലം നബിദിനം മാത്രമാണ്, പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്ന ചില ബിദഅത്തുകൾ മാത്രമാണ് എന്നാണ്. അല്ല, അതിനേക്കാൾ അപകടകരമായത് വിശ്വാസത്തിൽ സംഭവിക്കുന്ന ബിദഅത്തുകളാണ്. ഇസ്ലാമിക സമൂഹത്തിൽ നോക്കൂ, നിങ്ങൾ സഹാബികളുടെ കാലഘട്ടത്തിൽ ഖവാരിജുകൾ ഉടലെടുത്തു. വിശ്വാസപരമായ ഒരു ബിദഅത്താണത്. ഖവാരിജുകൾ അവർ നബിദിനം നടത്തിയിട്ടില്ല, അതല്ലെങ്കിൽ മറ്റ് ചില പ്രവർത്തനത്തിലെ ബിദഅത്തുകൾ അവരുടെ പക്കൽ ഉണ്ടായിട്ടില്ല, പക്ഷെ അവരുടെ അരികിൽ വിശ്വാസപരമായ വലിയ അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സഹാബികൾ അവരെ തിരുത്തിയത് എന്ന് നിങ്ങൾ നോക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. വലിയ നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് അവർ. അവർക്കെതിരെയാണ് അലി റളിയല്ലാഹു അൻഹു യുദ്ധം നടത്തുന്നത്. എന്തുകൊണ്ട്? വിശ്വാസപരമായ പിഴവുകൾ അതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. നോക്കൂ, നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കിടയിലേക്ക് വരെ ശിർക്കിൻ്റെ, ബഹുദൈവാരാധനയുടെ കടുത്ത രൂപങ്ങൾ കൊണ്ടുവരാൻ കാരണക്കാരായത്, അതിലെ വലിയ പങ്കുള്ളത് ഷീഇകൾക്കാണ്. അവരുടെ വിശ്വാസങ്ങൾ, അതിലെ പിഴവുകൾ, മുസ്ലിം സമൂഹത്തെ എത്തിച്ച അപകടങ്ങളുടെ വലിയ ഗർത്തം ആർക്കാണ് ബോധ്യപ്പെടാത്തത്? ഇവയൊക്കെ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. ചിലപ്പോഴെങ്കിലും ആളുകൾ ഇങ്ങനെ തിരുത്തുന്നത് കാണുമ്പോൾ അവർക്ക് ഒരു അനിഷ്ടമാണ്, അതിലൊരു പ്രയാസമാണ്. ആർക്ക് പ്രയാസമുണ്ടായാലും, ആർക്ക് അനിഷ്ടകരമായാലും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിലകൊള്ളുക എന്നതായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ ലക്ഷ്യം. അതിൻ്റെ മാർഗത്തിൽ അവന് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ അവൻ പരിഗണിക്കേണ്ടതില്ല. എൻ്റെ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ ഒരു നിസ്സാരഭാവമുള്ളവരായി മാറാൻ പാടില്ല എന്നതുകൊണ്ടാണ് തുടക്കത്തിൽ ഈ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ അതഅലന്നാസി ആമുൻ ഇല്ലാ അഹ്ദസു ഫീഹി ബിദ്അതൻ. ഇനി കാലം മുന്നോട്ട് പോകുമ്പോൾ, ഏതൊരു വർഷം കടന്നു പോകുമ്പോഴും ജനങ്ങൾ ബിദ്അത്തുകൾ നിർമ്മിച്ചുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വഅമാതു ഫീഹി സുന്നതൻ, ഓരോ വർഷവും അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ വധിച്ചുകൊണ്ടിരിക്കും, ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കും, അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹത്താ തഹ്യൽ ബിദഅ വതമൂത സുനൻ, അങ്ങനെ ബിദഅത്തുകൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും സുന്നത്തുകൾ മരിച്ചു പോവുകയും ചെയ്യും. ഇന്ന് പലപ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് നോക്കിയാൽ വിശ്വാസപരമായ മേഖലയിലുള്ള ബിദഅത്തുകൾ അതിനു മാത്രമുണ്ട്. ഞങ്ങൾക്ക് തൗഹീദ് ഉണ്ട് എന്ന് വാദിക്കുന്ന ചില ആളുകൾക്കിടയിൽ കയറിപ്പറ്റിയിട്ടുള്ളത് മുഅ്തസില വിഭാഗത്തിൻ്റെ ബിദഈ ചിന്താഗതികളാണ്. ആ ചിന്താഗതികളുടെ അടിസ്ഥാനത്തിലാണ് അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകളെ തള്ളുന്നത്, വിശുദ്ധ ഖുർആനിന് ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത വ്യാഖ്യാനങ്ങൾ പറയുന്നത്, മുൻഗാമികളായ ഇമാമുമാരെ തള്ളുന്നത്. അതുപോലെ തന്നെ ചിലപ്പോഴെല്ലാം
ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെയും കാഫറാക്കുന്നത്, മുഷിരിക്കാക്കുന്നത്, കഴിഞ്ഞുപോയ സമൂഹത്തിലെ ജനങ്ങളെ തള്ളിപ്പറയുന്നത്, ഇമാമിങ്ങളെ തള്ളിപ്പറയുന്നത്, ഇതൊക്കെ ഈ വലിയ ബിദഅത്തിൻ്റെ അപകടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അലി മദനി മറയൂർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘങ്ങളുമെല്ലാം നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത യുക്തിവാദമാണ്. അതിന് ഇസ്ലാമിൻ്റെ മേമ്പൊടി അവർ നൽകുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അതും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. അത് ബോധ്യപ്പെടുത്തുക എന്നത് എത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതിൽ സംശയമില്ല. ഇൻഷാ അല്ലാ ഇനിയുള്ള സംസാരങ്ങളിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ച ചില വലിയ അപകടങ്ങൾ, വിശ്വാസപരമായ വലിയ പിഴവുകൾ, അവ ചൂണ്ടിക്കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ. അദ്ദേഹം എനിക്ക് പറഞ്ഞ മറുപടിയിൽ എനിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്, അത് ഞങ്ങളൊന്ന് കേട്ടു നോക്കൂ. ശിർക്കൻ മന്ത്രങ്ങൾക്കും അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാ ജവാബ് നൽകും എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്, അഥവാ അതുകൊണ്ട് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. ശിർക്കൻ മന്ത്രങ്ങൾക്ക് അല്ലാഹു ജവാബ് നൽകും എന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കാൻ, എൻ്റെ സംസാരത്തിൽ എവിടെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്? ശിർക്കായ ഒരു മന്ത്രം, അതിന് അല്ലാഹു ജവാബ് നൽകും. അല്ലാഹു ജവാബ് നൽകും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അല്ലാഹു ഉത്തരം നൽകും എന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞത്? ശിർക്കായ ഒരു മന്ത്രം ചെയ്താൽ, അത് ചൊല്ലിയാൽ അതുകൊണ്ട് അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് ദുനിയാവിൽ അല്ലാഹു നിശ്ചയിച്ച പ്രാപഞ്ചികമായ ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ പല ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഒരു സൽക്കർമ്മിയായ ഒരു മനുഷ്യനെ ഒരാൾ വധിക്കുകയാണെന്ന് വിചാരിക്കുക, അയാളെ കത്തി കൊണ്ട് കുത്തുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ കുത്തിയാൽ ആ മനുഷ്യൻ മരിക്കും. അത് അല്ലാഹു പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച ഒരു വിധിയാണ്. ഇപ്രകാരം ദുനിയാവിൽ അല്ലാഹു വിധിച്ച പല കാര്യങ്ങളുമുണ്ട്. അതിൽപ്പെട്ടതാണ് സിഹർ, മാറണമെന്നത്. ചില മന്ത്രങ്ങൾ, ചില ജപങ്ങൾ, ചില കാര്യങ്ങൾ അവ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കും, പിശാജ് അവനെ സഹായിക്കും, അതൊക്കെ അല്ലാഹു പ്രപഞ്ചത്തിൽ വിധിച്ച കാര്യമാണ്. അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകിയതാണ് എന്ന് എങ്ങനെയാണ് ഒരാൾ പറയുക? ആരെങ്കിലും പറയുമോ, സൽക്കർമ്മിയായ ഒരു മനുഷ്യനെ മറ്റൊരാൾ വധിച്ചു കഴിഞ്ഞാൽ, ഒരു അതിക്രമിയായ ഒരാൾ വധിച്ചു കഴിഞ്ഞാൽ ആ അല്ലാഹുവാണ് അവനെ വധിച്ചത് എന്ന് പറയുമോ? അല്ലാഹു ആ അതിക്രമിയെ സഹായിച്ചു എന്ന് പറയുമോ? ആരെങ്കിലും അങ്ങനെ പറയുമോ? ഇല്ലല്ലോ. ഇത് പ്രപഞ്ചത്തിൽ അല്ലാഹു നിശ്ചയിച്ച വിധിയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അൽ ഖദാ ഉൽ കൗനി, രണ്ട് അൽ ഖദാ ഉൽ ശർഈ. ഒന്നാമത്തേത് പ്രാപഞ്ചികമായ വിധിയാണ്. സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ അസ്തമിക്കുന്നു, ചൂടുണ്ടാകുന്നു, തണുപ്പുണ്ടാകുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ മറ്റൊരാളെ കത്തി കൊണ്ട് കുത്തിയാൽ അയാൾ വധിക്കപ്പെടുന്നു, അയാൾക്ക് ഉപദ്രവം ഏൽക്കുന്നു. അതുപോലെയുള്ള ദുനിയാവിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഇതെല്ലാം അല്ലാഹുവിൻ്റെ പ്രാപഞ്ചികമായ വിധിയാണ്. ഇത് അല്ലാഹു പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച കാര്യമാണ്. അങ്ങനെ അല്ലാഹു നിശ്ചയിച്ച എല്ലാ കാര്യങ്ങളും അവന് തൃപ്തിയുള്ളതാണോ? അല്ല. പ്രപഞ്ചത്തിൽ അല്ലാഹു നിശ്ചയിച്ച കാര്യങ്ങളിൽ അവന് ഇഷ്ടമുള്ളതുണ്ട്, അവന് ഇഷ്ടമില്ലാത്തതുണ്ട്. ഉദാഹരണത്തിന് നോക്കൂ നിങ്ങൾ, ബൈത്തുൽ മഖ്ദിസ്, അത് യഹൂദരുടെ കയ്യിലാണ്. അത് യഹൂദരുടെ കൈകളിലെത്തിയത് അല്ലാഹു വിധിച്ച കാര്യമാണ്. ശരി, യഹൂദർ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കണമെന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്? അല്ല. അത് അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. പക്ഷേ അത് അല്ലാഹുവിൻ്റെ പ്രപഞ്ചികമായ, കൗനിയായ ഈ ദുനിയാവിൽ അല്ലാഹു നിശ്ചയിച്ച ഒരു വിധിയാണ്. അതിനു പിന്നിൽ അല്ലാഹുവിന് പല യുക്തികളുണ്ട്, പല ലക്ഷ്യങ്ങളുണ്ട്, ഹിക്മത്തുണ്ട്. ഇതുപോലെ സിഹർ, അത് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ചില ഫലങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകും. അത് അല്ലാഹു നിശ്ചയിച്ച പ്രാപഞ്ചികമായ കാര്യമാണ്. അതിൻ്റെ അർത്ഥം അല്ലാഹുവിന് അതിൽ താല്പര്യമുണ്ട് എന്നാണോ? അല്ലാഹുവാണ് അതിന് ഉത്തരം നൽകുന്നത് എന്നാണോ? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഒരു ആൾ ദൈവത്തിൻ്റെ മുന്നിൽ പോയി ഒരു മനുഷ്യൻ തേടിയാൽ, അയാളോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് സഹായം കിട്ടും. അതിൻ്റെ അർത്ഥം അല്ലാഹുവിൽക്ക് ഉത്തരം നൽകി എന്നാണോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര ഗുരുതരമായ ആരോപണമാണ് ഈ പറയുന്നത്! ഒരാൾ പറയുന്ന വാദം എന്താണെന്ന് മനസ്സിലാക്കാതെ അയാൾക്ക് മുന്നിൽ കെട്ടിവെക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് പറയുക ശിർക്കായ ഒരു മന്ത്രത്തിന് അല്ലാഹു ഉത്തരം നൽകുമെന്ന്? ഒരു മുസ്ലിമായ ഒരാൾ പറയുന്ന കാര്യമാണോ ഇത്? ഇപ്പോൾ പ്രാപഞ്ചികമായ വിധിയുണ്ട്, ശരഈയായ വിധിയുണ്ട്. ശരഈയായ വിധി ഏതാണ്? നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, ഇതൊക്കെ അല്ലാഹുവിൻ്റെ ശരഈയായ വിധിയാണ്. സിഹർ ചെയ്യാൻ പാടില്ല, അത് അല്ലാഹുവിൻ്റെ മതപരമായ ശരഈയായ വിധിയാണ്. അത് പാലിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾ. അപ്പോൾ ദുനിയാവിൽ കൊലപാതകം, ഒരാളെ കത്തിക്കൊണ്ട് കുത്തിയാൽ അയാൾ മരിക്കും എന്നത് പ്രാപഞ്ചികമായ വിധിയാണ്. അപ്പോൾ ഒരാൾ പറയാം, കണ്ടില്ലേ അല്ലാഹു ദുനിയാവിൽ കത്തിക്കൊണ്ട് ഒരാൾ കുത്തിയാൽ വധിക്കുന്നതാണ്, അയാൾ മരിക്കുന്നതാണെന്ന് വിധിച്ചിട്ടുണ്ട്, എന്നാൽ ഞാൻ ഇപ്പോൾ കത്തിയോട് കുത്തിയിട്ടെന്ന് പറയാം? അല്ലല്ലോ. അത് അല്ലാഹു വിലക്കിയ കാര്യമാണ്, ഹറാമാക്കിയ കാര്യമാണ്. ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ. ഒരാൾക്ക് കുഞ്ഞില്ല, ശരി, അയാൾ പോയിട്ട് വിചരിക്കുകയാണ്, വിചരിച്ച് കുട്ടിയുണ്ടായതിനു ശേഷം പറയണം, ആരാണ് കുട്ടിയെ തന്നത്, ആരാണ് കുട്ടിയെ ഉണ്ടാക്കുന്നത്? അല്ലാഹുവാണ്. അപ്പോൾ എനിക്ക് അല്ലാഹുവാണ് കുട്ടിയെ തന്നത്, ഞാൻ വിഭജിച്ചതുകൊണ്ട് എന്താണ് തെറ്റിയെന്നൊരാൾ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഇതുപോലെയാണ് ഈ പറയുന്ന ആരോപണങ്ങളുടെ അവസ്ഥ. സിഹർ അല്ലാഹു പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച കാര്യമാണ്, അത് അല്ലാഹു മതപരമായി അനുവദിച്ച കാര്യമല്ല.
അപ്പോൾ സിഹർ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഫലിച്ചാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അളെ സഹായിച്ചു എന്നല്ല. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു എന്താണ് പറഞ്ഞത്? യുഫർഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, സിഹർ കൊണ്ട് അവർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്നു. വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, അവർക്ക് ഒരാളെയും ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ. ഉസൂൽ ഫിഖ് പഠിക്കുന്ന ആളുകൾക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ ഉപദ്രവം ഉണ്ടാകും, അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവില്ല. മൻതുഖു മഫ്ഹൂം എന്ന് പറയും. അവിടെ നേരെ വാക്കർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ ഒരാളെ ഉപദ്രവിക്കില്ല. അപ്പോൾ എൻ്റെ അർത്ഥം എന്താ? അള്ളാഹ് അനുവദിച്ചാൽ, അള്ളാഹു തീരുമാനിച്ചാൽ, അള്ളാഹുവിൻ്റെ ഇതിനുണ്ടെങ്കിൽ ഉപദ്രവം ഉണ്ടാകും. ഇത് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, അതിനെ നിഷേധിക്കാൻ വേണ്ടി എന്തൊക്കെ ആരോപണങ്ങളാണ് ഒരാൾ പറഞ്ഞു കൂട്ടുന്നത്? ഇത്തരം കളവുകൾ മറ്റൊരാൾക്ക് മേൽ ആരോപിക്കുക എന്നത് ഗുരുതരമായ കാര്യമാണ് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് നോക്കൂ നിങ്ങൾ. ഈ സിഹ്ർ മാരണം ഉണ്ട്, ആ മാരണം ശിർക്കിൽ അധിഷ്ഠിതമാണ്, അതിനു ഫലമുണ്ടോ ഇല്ലയോ എന്നതാണ് തർക്കം. അതായത് അദ്ദേഹം പറയുന്നത് സിഹർ ഉണ്ടോ ഇല്ലേ എന്നതല്ല തർക്കം, മറിച്ച് സിഹറിന് ഫലം ഉണ്ടാകുമോ ഇല്ലേ എന്നതാണ് തർക്കം. അതെ, ശരി തന്നെയാണ്. അതിനാണ് ഇത്രയും തെളിവുകൾ പറഞ്ഞത്. ഞാൻ സിഹർ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിഹർ ഫലിക്കുമെന്ന് തന്നെയാണല്ലോ. അതെത്രയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തിൽ. അദ്ദേഹം ഞാൻ എവിടെയോ വാക്കുകളിൽ സിഹറുണ്ട് സിഹറുണ്ട് എന്ന് പറഞ്ഞത് കാണിച്ചുകൊണ്ട് പറയുകയല്ലേ, സിഹറുണ്ടോ ഇല്ലേ എന്നല്ല തർക്കം. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, സിഹർ ഫലിക്കും എന്നതിന് തന്നെയാണ് ഞാൻ തെളിവുകൾ പറഞ്ഞത്. സൂറത്തു അൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ എത്ര തെളിവുകൾ പറഞ്ഞു. എന്താ നിങ്ങൾ അതിന് മറുപടി പറയാത്തത്? യുഫർഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, എന്താ അതിൻ്റെ അർത്ഥം? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവർ സിഹർ കൊണ്ട് ബന്ധമുറിക്കുന്നു, എന്താ അതിൻ്റെ അർത്ഥം? വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ അതുകൊണ്ട് അവർക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയില്ല, എന്താ അതിൻ്റെ അർത്ഥം? അതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ സാഹറന്മാർ കാണുന്ന മനുഷ്യരുടെ കണ്ണുകളിൽ എങ്ങനെയാണ് ആ വടി അത് ഇത്ര വലിയ പാമ്പുകളാണെന്ന് തോന്നിപ്പിച്ചത്? എന്താ അതിൻ്റെ ഉത്തരം? അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സിഹർ ഫലിക്കുമെന്ന് അറിയിക്കുന്ന അങ്ങനെ അറിയിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഹദീസുകൾ, എന്താണ് അതിൻ്റെ വിശദീകരണം? അതുപോലെ തന്നെ സൂറത്തു അൽ ഫലഖിൽ അല്ലാഹു മിഷറി മാ ഖലഖ്, ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടിയതിന് ശേഷം, മിഷറി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ശറിൽ നിന്ന് എന്ന് പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അതൊക്കെ ഉപദ്രവമുണ്ട് എന്നാണല്ലോ ഖുർആനിൽ ഈ പറഞ്ഞ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിന് ഫലമുണ്ടാകുമെന്നാണല്ലോ ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് മുഅ്തസലികളല്ലാതെ ഈ മാർഗത്തിന് എതിരെ നിന്നിട്ടില്ല എന്ന് ഇമാം ഖുർത്തുബിയും ഇബ്നു ഖയ്യിമും ഒക്കെ രേഖപ്പെടുത്തിയത്. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ തെളിവായി പറഞ്ഞു. ഇതൊക്കെ സിഹർ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞാണോ? സിഹർ ഫലിക്കും എന്നതിന് തെളിവാണ് ഞാൻ ആ പറഞ്ഞതൊക്കെ. പക്ഷെ നിങ്ങൾ എന്താണ് അതിനൊന്ന് മറുപടി പറയാത്തത്? സൂറത്തുൽ ഫലഖ് അതിലെ ആയത്ത്, അതിന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി നിങ്ങളൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. എന്താ നഫാസാത്തു ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ കെട്ടുകളിൽ ഊതുന്നവർ, അവരുടെ ഷെറ് എന്താ? അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഷെറ് അവർ ഷിർക്കിലേക്കാണ് ഈ അന്ധവിശ്വാസത്തിലൂടെ ജനങ്ങളെ എത്തിക്കുന്നത് എന്നതാണ്. അതാണ് അവരുടെ ഷെറ്. അതല്ലാതെ അവർ ഉപദ്രവം വരുത്തി വെക്കുമെന്നല്ല. സുബ്ഹാനല്ലാഹ്, എന്താ പറഞ്ഞതിൻ്റെ തെളിവ്? മീ ഷർറിൻ നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷെർ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ജനങ്ങൾ സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞ് ആളുകൾ എങ്ങനെ പേടിപ്പിക്കും അങ്ങനെ കെട്ടുകളിൽ ഊതുന്ന ആൾക്കാരെ? അപ്പം ഇങ്ങനെ അവർ പേടിപ്പിച്ച് ജനങ്ങളെ ഷിർക്കിലേക്ക് കൊണ്ടുപോകും. അതാണ് മീ ഷർറിൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്നതിൻ്റെ അർത്ഥം. അതല്ലാതെ കെട്ടുകൾ ഊതുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തഫ്സീർ പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ മുഫസ്സിരീങ്ങൾ ധാരാളം പേരുണ്ടല്ലോ. തബറി മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കോളും, അതല്ലെങ്കിൽ സഹാബികൾ മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കോളും. താബിഈങ്ങളുടെ തഫ്സീർ ഉണ്ടല്ലോ, താബിഈങ്ങളുടെ തഫ്സീറുള്ള ഇമാമിങ്ങളുടെ തഫ്സീറുണ്ടല്ലോ, പിൽക്കാലഘട്ടത്തിൽ വന്ന പണ്ഡിതന്മാരുടെ തഫ്സീറുള്ള ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരാൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആളുകൾക്കിടയിൽ പറഞ്ഞു വരുത്തുന്ന അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് ഒരാൾ പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ഒരൊറ്റയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം പ്രകാരമാണെങ്കിൽ വേറെ ആയത്തിനു കൂടി നിങ്ങൾ ഇങ്ങനെ അർത്ഥം വെക്കണം. സൂറത്തുൽ നാസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മീ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, വസ്വാസിൽ ഖന്നാസിൽ നിന്ന്, അവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അലി മദനി മറയൂറിൻ്റെ വാദപ്രകാരമാണെങ്കിൽ പിശാജ് ഉപദ്രവം ഉണ്ടാക്കും, വസ്വാസ് ഉണ്ടാക്കും എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കുന്ന ആളുകളിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? എത്രയെത്ര സ്ഥലങ്ങളിൽ ഇനി അർത്ഥം വെക്കാനുണ്ട്. മിൻ ഷർറി എന്ന് പറയുന്നിടത്തെല്ലാം നിങ്ങളിങ്ങനെ ആയത്തിൻ്റെ ഇടയിൽ കുറേ വാക്കുകൾ തിരികെ വെക്കാൻ നിങ്ങൾ കരണ അനുവാദം നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ളാഹിറായി പറഞ്ഞ കാര്യം.
ഖുർആന്റെ തഫ്സീർ നിങ്ങൾ എടുത്തു പഠിക്കുവോ? സൂറത്ത് തഫ്സീറിന്റെ നിയമങ്ങൾ വായിച്ചു നോക്കുവോ? ഖുർആൻ വിശദീകരിക്കുന്നതിന് എന്റെ നിയമങ്ങളുണ്ട്. ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വാക്കുകൾ, അവക്കിടയിൽ ഭാഷാപരമായ തഖ്ദീർ എന്ന് പറയും. അവക്കിടയിൽ ചില സ്ഥലത്ത് തഖ്ദീർ വെക്കണം, ഒരു വാക്ക് അവിടെ സങ്കല്പിക്കണം എന്നൊക്കെ പറയും. ഭാഷാപരമായ നിയമങ്ങളിൽ പെട്ടതാണത്. അത് വെക്കണമെങ്കിൽ തന്നെ വലിയ നിബന്ധനകളുണ്ട്. അത് വെറുതെ അങ്ങ് പറയാൻ പാടില്ല, കാരണം അള്ളാഹുവിന്റെ സംസാരമാണ്. അപ്പൊ അതിൽ അവിടെ ഉദ്ദേശിക്കുന്ന തഖ്ദീർ എന്ന് പറയുന്ന അറബിയിലെ നിയമങ്ങൾ അറിയുന്നവർക്ക് അതറിയാം. അത് വെക്കണമെങ്കിൽ വരെ അനേകം നിബന്ധനകളുണ്ട്. തനിക്ക് തോന്നിയതുപോലെ ഓരോരുത്തർക്കും ആയത്തിനിടയിൽ പല വാക്കുകൾ തിരികെ കയറ്റാമെങ്കിൽ പിന്നെ ഖുർആനിന് എന്ത് ഹൊർമത്താണുള്ളത്? അള്ളാഹുവിന്റെ സംസാരത്തിന് എന്ത് ഹൊർമത്താണുള്ളത്? നിങ്ങൾ പറയും, അള്ളാഹു പറയുന്നു, മിൻ ശർരിൻ നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, മുലാഫു മുലാഫി ഇലൈഹി ആണ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന്. നിങ്ങൾ പറയുന്നു കെട്ടുകളിൽ ഊതുന്നവർ, ആ കെട്ടുകൾ ഊതുക എന്ന പ്രവൃത്തി കൊണ്ട് ഒരു ഉപദ്രവമില്ല, പിന്നെന്താ ഉപദ്രവം ഉള്ളത്? അവരിങ്ങനെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പോരെ? ഈ വാദം പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ ശർറുകൊണ്ട് എന്ന് പറഞ്ഞാൽ പോരെ? മീ ഷറിൽ മുദില്ലീൻ എന്ന് പറഞ്ഞാൽ പോരെ? എങ്ങനെയൊക്കെ എന്തൊക്കെ വാക്കുകൾ വേറെ അറബിയിലുണ്ട്? ഈ രൂപത്തിൽ നിങ്ങളുടെ വാദപ്രകാരം അന്ധവിശ്വാസമാണല്ലോ സിഹർ. അതിന് ഒരു ഉപോത്ബലകമാകുന്ന രൂപത്തിലാണോ ഈ വാക്ക് അള്ളാഹു ഖുർആനിൽ പ്രയോഗിക്കേണ്ടത്? എന്ത് വലിയ അപരാധമാണ് നിങ്ങൾ ഖുർആനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്! സഹോദരങ്ങളെ, ഈ പറയുന്നത് ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞ ആയത്തുകൾ ചില മറുപടി പറഞ്ഞതിൻ്റെ കോലം ഇതാണ്. ഞാൻ പറഞ്ഞ ആയത്തുകൾ പല തൊട്ടിട്ടേയില്ല, മിണ്ടിയിട്ട് പോലുമില്ല. ഇനി അവസാനം അദ്ദേഹം 40 മിനിറ്റോ മറ്റോ ഉള്ള ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിലെന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പല സ്ഥലത്തും ആയത്തുകൾ അദ്ദേഹം സ്പർശിച്ചിട്ടേയില്ല, ഞാൻ പറഞ്ഞ തെളിവുകളെ സ്പർശിച്ചിട്ടില്ല. ഇങ്ങനെ സിഹറിന് ഫലമില്ല എന്ന് നിങ്ങളങ്ങ് പറഞ്ഞു പോയത് കൊണ്ട് കാര്യമില്ലല്ലോ. ഖുർആനിൽ ഈ തെളിവുകൾ എന്തു ചെയ്യും? അവക്ക് മുൻഗാമികൾ പറഞ്ഞ തഫ്സീർ എന്തു ചെയ്യും? പിന്നെ പലയിടത്തായി അദ്ദേഹം പറയുന്നുണ്ട് തിൽക്ക ഉമ്മത്തുൻ ഖദ് ഖലത്ത് ലഹാ മാ കസബത്ത്, അതൊക്കെ മുൻപ് കഴിഞ്ഞു പോയൊരു ഉമ്മത്താണ്. അങ്ങനെ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുസ്ലിം ഉമ്മത്തിൽ ഇത്രയും കാലം വിശുദ്ധ ഖുർആൻ അവതരിച്ച് സഹാബിക്ക് തിരിഞ്ഞിട്ടില്ല, താബിഈങ്ങൾക്കും തിരിഞ്ഞിട്ടില്ല, തബഈതാബിഈങ്ങൾക്കും തിരിഞ്ഞിട്ടില്ല, എന്നിട്ട് 2000-ലോ മറ്റോ പിളർന്നുപോയ ഒരു വിഭാഗം ആളുകൾ അവർക്ക് മാത്രമാണ് ഇത് തിരിയുന്നത് എന്ന് പറയുമ്പോൾ അതിൽ വലിയ പ്രശ്നമുണ്ട്. അള്ളാഹു ഹക്കീമാണ്, അവൻ അങ്ങേയറ്റം യുക്തിയുള്ളവനാണ്, അവൻ അങ്ങേയറ്റം കൃത്യതയോടുകൂടിയാണ് ഖുർആൻ അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു മുൻഗാമികളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, സഹാബികളുടെ മാർഗത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും മനസ്സിലാക്കാത്തത് നിങ്ങൾക്കാണ് മനസ്സിലായത് എങ്കിൽ നിങ്ങളെയാണല്ലോ ഖുർആനിൽ അള്ളാഹു പുകഴ്ത്തേണ്ടത്. പക്ഷെ അങ്ങനെയൊന്നും ഖുർആനിൽ കാണുന്നില്ല. അപ്പൊ എന്തു പറഞ്ഞാലും തിൽക്ക ഉമ്മത്തുൻ ഖദ് ഖലത്ത് എന്ന് പറഞ്ഞ് ബുഖാരിയും പറ്റില്ല, മുസ്ലിമും പറ്റില്ല, ഇമാമിങ്ങൾ ആരും പറ്റില്ല, സഹാബികൾ വരെ ഈ കോലത്തിൽ പോവാണെങ്കിൽ പറ്റില്ല. ഇത് ഒരു മുസ്ലിമിന് യോജിച്ച രീതിയല്ല എന്നാണ് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ശരിയായ രീതിയല്ല എന്ന് അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും. പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇൻഷാല്ലാ ഈ സംസാരത്തിലേക്ക് കാര്യമായി നിങ്ങൾ പഠിക്കേണ്ട ഒരു അടിത്തറ ഈ പറയുന്ന വിഷയമാണ്. അത് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. ഷിർക്കായ മാരണത്തിന് സിഹ്റിനു ഫലമില്ല. കാരണം എന്താ? അത് ഷിർക്കിൽ അധിഷ്ഠിതമാണ് എന്നതുകൊണ്ട് തന്നെ. അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പലയിടത്തും സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു അടിത്തറയാണിത്. ഷിർക്കാണോ ഒരു കാര്യം, അതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല. ഒരു കാര്യം കൊണ്ട് ഫലമുണ്ടാകില്ല എന്നതല്ല ഷിർക്കിനെ വേർതിരിക്കാനുള്ള മാനദണ്ഡം. ഒരു കാര്യത്തെ തിരിച്ചറിയാനുള്ള വഴി അതുകൊണ്ട് ഫലമുണ്ടോ ഇല്ല എന്നുള്ളതല്ല. അപ്പൊ ആൾക്കാർ പല ഉറുക്ക് കെട്ടിയിട്ട് എനിക്ക് പല ഫലവുമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് അത് ശിർക്കാകാതിരിക്കുന്നില്ല. ഏലസ് കെട്ടിയ ശേഷം അതുകൊണ്ട് എനിക്ക് പല ഫലങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്ന പലരുമുണ്ട്, അതുകൊണ്ട് ഏലസ് ശിർക്കാകാതിരിക്കുന്നില്ല. വിഗ്രഹത്തിനെ ആരാധിച്ചതിന് ശേഷം എനിക്ക് സ്വപ്നത്തിൽ ഇന്നയാൾ വന്നിട്ട് വിഗ്രഹത്തിൻ്റെ പിന്നിലുള്ള അവതാരം വന്നിട്ട് എന്നോട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ട്, അതുകൊണ്ട് ശിർക്കാകാതിരിക്കുന്നില്ല വിഗ്രഹാരാധന. ആൾദൈവങ്ങളുടെ മുന്നിൽ പോയിരിക്കുന്ന ആളുകൾ, എനിക്ക് വലിയ മനസ്സമാധാനമാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത്. ഇവിടെ എന്താ പീസ് ഓഫ് ലിവിങ്ങോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ചിലതൊക്കെ പ്രചരിപ്പിച്ചിരുന്നല്ലോ. അവർ പറഞ്ഞിരുന്നു മാനസികമായ വലിയ സുഖം ലഭിക്കുന്നു. അപ്പം അവൻ്റെ മനസ്സിന് സുഖം ലഭിക്കുന്നു എന്നതുകൊണ്ട് അത് ശിർക്കാകാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അതൊരു കേവലമായ പാഠമാണ്. ഒരു കാര്യം കൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലേ എന്നത് ശിർക്കിനെ വേർതിരിക്കാനുള്ള മാനദണ്ഡമേ അല്ല. സുബ്ഹാനല്ലാഹ്. ഈ വിഷയം തൗഹീദ് പഠിപ്പിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഏറ്റവും മഹത്തരമായ ഗ്രന്ഥങ്ങളിലൊന്ന് കിതാബു തൗഹീദ്, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണത്, മനോഹരമായ ഗ്രന്ഥമാണത്. തൗഹീദിൻ്റെ വിഷയത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മനോഹരമായ ഗ്രന്ഥങ്ങളിലൊന്ന് എന്ന് അനേകം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണത്. കിതാബു തൗഹീദിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം ഈ കാര്യം അതുപോലെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അന്ന കൗന ശൈഇ യഹ്സുലു ബിഹി
മൻഫഅത്തുൻ ദുനിയവിയ്യത്തുൻ മിൻ കഫ് ശർറിൻ ഔ ജൽബി നഫ്ഇൻ ലാ യദുല്ലു അലാ അന്നഹു ലൈസ മിനൽ ശിർക്ക്. അദ്ദേഹത്തിൻ്റെ മസായിലുകളിൽ അത് കാണാം. ഒരു കാര്യം, അത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ലഭിച്ചു, എന്തെങ്കിലും ഒരു ഉപദ്രവം അതുകൊണ്ട് തടുക്കാൻ കഴിഞ്ഞു, അതുകൊണ്ട് അത് ശിർക്കല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള കിതാബ് തൗഹീദിൽ അദ്ദേഹം പറയുന്നു. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു, ഉദാഹരണത്തിന് ഒരാൾ ഒരു രാജാവിൻ്റെ മുൻപിൽ പോയി സുജൂദ് ചെയ്തു, അത് ശിർക്കാണ്. പക്ഷേ നമ്മൾ പുറത്തു പോകുന്ന കാര്യമാണ്, സുജൂദ് ചെയ്യാൻ പാടില്ല, അള്ളാഹുന് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ രാജാവിന് സുജൂദ് ചെയ്തപ്പോൾ ഈ രാജാവ് അയാൾക്ക് കുറച്ച് പണം എടുത്തു കൊടുത്തു, അതുകൊണ്ട് ഉപകാരം കിട്ടി. സുജൂദ് ചെയ്തത് ശിർക്ക് ചെയ്തതുകൊണ്ട് അയാൾക്ക് വലിയ പണക്കാരനായി, സമ്പന്നനായി. അതുകൊണ്ട് രാജാവിന് സുജൂദ് ചെയ്യുന്നത് ശിർക്കല്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ലല്ലോ, അത് ശിർക്കാണ്. അതുപോലെ തന്നെ അതുകൊണ്ടൊരു ഫലമുണ്ടായി എന്നതുകൊണ്ട് ശിർക്കാവാതിരിക്കുന്നില്ല. മറ്റൊരു ഉദാഹരണം നമ്മുടെ നാട്ടിൽ കാണുന്ന ഉദാഹരണമാണ് ഈ കാണുന്ന ആൾ ദൈവങ്ങൾ, ഈ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന ആളുകൾ, അവരുടെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റലിൽ ഫ്രീ ചികിത്സ, ചിലപ്പോൾ രോഗം മാറ്റിക്കൊടുക്കും, അതായത് ചികിത്സ ചെയ്തിട്ട്, അതല്ലെങ്കിൽ മനസ്സമാധാനം, ടെൻഷനൊന്നുമില്ല. അപ്പോൾ എത്രയോ ഇംഗ്ലീഷുകാരൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ, കാരണം ദുനിയാവിൽ മതിമറന്ന് വെറും ദുനിയാവ് മാത്രം ആസ്വദിക്കുമ്പോൾ അവസാനം മനസ്സിന് യാതൊന്നും കിട്ടാനില്ല, ആത്മാവിനൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇത്തരം ശിർക്കിലേക്ക് പോകുമ്പോൾ ഷെയ്ത്താൻ അവർക്ക് ചില സുഖങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ മനസ്സിന് ഭയങ്കര സുഖമുണ്ട്, ആത്മീയ അനുഭൂതിയുണ്ട് എന്ന് പറഞ്ഞ ആടുന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ പല ആൾക്കാരും? സൂഫികൾ, തരീഖത്തിൻ്റെ പല ആളുകളും ഈ അബദ്ധത്തിലാണ് ചെന്നുപെട്ടിട്ടുള്ളത്. മനസ്സിന് സുഖം, മനസ്സിന് സുഖം എന്നാണ് അവർ പറയുക. മനസ്സിന് കിട്ടുന്ന ഈ സുഖം അതൊരിക്കലും യാഥാർത്ഥ്യമായ സുഖമല്ല, പിശാജ് തോന്നിപ്പിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവനെക്കുറിച്ചുള്ള ദിക്റിലും തൗഹീദിലുമാണ് യഥാർത്ഥ മനസ്സുഖമുള്ളത്. വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, മുഅ്മിനീങ്ങൾ അവർക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ കൊണ്ടാണ് അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത്. പക്ഷേ ശിർക്ക് ആയ കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ഒരു ബാഹ്യമായ തോന്നലുകൾ ഉണ്ടാകും. അതൊരു ഉപകാരമാണ്, അതിൻ്റെ അർത്ഥം ശിർക്കല്ലാതാണോ? ആൾ ദൈവങ്ങളുടെ മുന്നിൽ പോയി തേടിയാൽ, ഈ അമ്മയോട് അച്ഛനോട് പോയി ചോദിച്ചാൽ ചിലപ്പോൾ അവർ കുറച്ച് പണം കൊടുക്കും, ഇയാൾ സമ്പന്നനാകും, അതുകൊണ്ട് അത് ശിർക്കാകാതിരിക്കുമോ? ഇല്ല. ഇതേപോലെ തന്നെയാണ് സിഹർ ചെയ്യുന്ന മാരണക്കാരൻ പിശാജ് പറയുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ പിശാജ് ചില ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ പിശാജിൻ്റെ കട്ടുകളിയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുൻപ് അത് സംഭവിച്ചിരുന്നു എന്ന്? നിങ്ങളെ പ്രസംഗത്തിൽ തന്നെ ഉണ്ടല്ലോ. എന്താ ഈ പിശാജ് അവർക്ക് കട്ടുകെട്ട് കേൾപ്പിച്ചു കൊടുത്തിരുന്നത്? അവരാകാശ ലോകത്തുനിന്ന് മലക്കുകളുടെ സംസാരം കട്ടുകൾക്കും എന്നിട്ട് ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കും, അതൊരു ഉപകാരമാണ്. നിങ്ങൾ തന്നെ പ്രസംഗത്ത് പറഞ്ഞ കാര്യമല്ലേ അത്? അലി മദനി മൊറയൂർ തന്നെ പ്രസംഗത്ത് പറഞ്ഞ കാര്യമല്ലേ? അപ്പോൾ പിശാജ് ചെയ്തു കൊടുക്കുന്ന ഇത്തരം ചില ഉപകാരങ്ങളുണ്ട്, അതുകൊണ്ട് അത് ശിർക്കാകാതിരിക്കുമോ? ഉപകാരം കിട്ടുന്നു എന്നതുകൊണ്ടൊരു കാര്യം ശിർക്കാകാതിരിക്കുന്നില്ല. മാത്രമല്ല, നിങ്ങൾ ഉസൂലിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അതിൽ നിങ്ങൾക്കൊരു ചർച്ച കാണാം. ദുനിയാവിൽ ഏതെങ്കിലും ഒരു കാര്യം പരിപൂർണമായ ഉപകാരമുള്ളത് എന്നോ അല്ലെങ്കിൽ പരിപൂർണമായ ഷെറായത് എന്നോ പറയാൻ സാധിക്കുമോ എന്ന ചർച്ച നിങ്ങൾക്ക് കാണാം. ചില ആളുകൾ പറഞ്ഞു പരിപൂർണമായ തൗഹീദ്, പരിപൂർണമായ ഉപകാരമുള്ള ഒരു കാര്യം അങ്ങനെ ദുനിയാവിലൊന്നില്ല, എന്തെങ്കിലും ഒരു ഉപദ്രവം എന്തു കാര്യം കൊണ്ടും ദുനിയാവിലുണ്ടാകും, ഒരു ഉപദ്രവമില്ലാത്ത കാര്യം അത് പരലോകത്ത് മാത്രമാണ്. സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ഒരു ഉപദ്രവമില്ല, അവിടെ യാതൊരു ഉപദ്രവം ബാധിക്കുകയില്ല. ദുനിയാവാണോ എന്തു കാര്യത്തിനും ഉപദ്രവം ഉണ്ടാകും? ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇല്ല, ദുനിയാവിൽ ഒരു കാര്യമുണ്ട് ഉപകാരം മാത്രമുള്ളത്, അതേതാണ്? അള്ളാഹുവിലെ വിശ്വാസമാണ്, തൗഹീദാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞു. അവർ പറഞ്ഞു അള്ളാഹുവിലെ വിശ്വാസം അതെ, അത് മുഅ്മിനിന് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ്, പക്ഷേ ആപേക്ഷികമായ ചില ഉപദ്രവങ്ങൾ അതുകൊണ്ടുണ്ടാകും. അതിൽപ്പെട്ടതാണ് ചിലപ്പോൾ അവർ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകും. വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അള്ളാഹുൽ വിശ്വസിച്ച കുറച്ച് ആളുകളെ കിടങ്ങിലിട്ട് കത്തിച്ചു വന്ന സംഭവം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബുറൂജിൽ നിങ്ങൾ വായിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് അവർക്കതുണ്ടായത്? അവർ അള്ളാഹുൽ വിശ്വസിച്ചു, അതുകൊണ്ടാണ് അവർക്ക് ആ ഉപദ്രവം നേരിടേണ്ടി വന്നത്. അപ്പോൾ തൗഹീദ് കൊണ്ട് ദുനിയാവിൽ അവർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായി, അതിൻ്റെ അർത്ഥം തൗഹീദ് തെറ്റാണ് എന്നാണോ? അല്ല. ഇതുപോലെ തന്നെ ശിർക്ക് കൊണ്ട് ചിലപ്പോൾ ചില ഉപകാരങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അതിൻ്റെ അർത്ഥം ശിർക്ക് അത് ശിർക്കല്ല എന്നാണോ? അല്ല. അങ്ങനെ അതിനർത്ഥമില്ല. അപ്പോൾ അത് ഈ ഒരു അടിത്തറ, അതിൻ്റെ മുകളിലാണ് അദ്ദേഹം പലപ്പോഴും ഈ വിഷയം തന്നെ കെട്ടിപ്പടുത്തുന്നത്. ആ അടിത്തറ തന്നെ ബാത്തലാണ്, ആ അടിത്തറ തന്നെ അടിസ്ഥാനമില്ലാത്തതാണ്. അപ്പോൾ അത് അദ്ദേഹം തിരുത്തണം. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത്, അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ ചിലടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ അള്ളാഹു മാത്രമല്ലേ ഉത്തരം നൽകുന്നത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് അള്ളാഹു മാത്രമല്ലേ? അപ്പോൾ സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ, പിശാജിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് പിശാജ് അത് നൽകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ പിശാജും ഉത്തരം നൽകുമെന്നല്ലേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
അത് അദ്ദേഹത്തിന് പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ദുആ എന്താണെന്ന് മനസ്സിലായാൽ ഇതിൻ്റെ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ദുആക്ക് ഉത്തരം നൽകുന്ന ഏകനായ ഒരാൾ. ഏകനായ ഒരേ ഒരാൾ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ദുആന് ഉത്തരം നൽകാൻ കഴിയില്ല. എങ്ങനെയാണ് അള്ളാഹു പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ രൂപം ഹദീസിൽ വിവരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദ്ഉല്ലാഹ ബിദുആഇൻ ഇല്ലാ സ്തുജീബ ലഹു. ഏതൊരു മുസ്ലിമായ ഒരാളാകട്ടെ, അള്ളാഹുവിനോട് അവൻ പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം നൽകപ്പെടാതിരിക്കുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പ്രാർത്ഥിച്ചോ ഉത്തരം ഉണ്ടായിരിക്കും. ഫഇമ്മ അൻ യുഅജ്ജല ഫി ദുനിയ, ഒന്നല്ലെങ്കിൽ അവന് ദുനിയാവിൽ അവൻ പ്രാർത്ഥിച്ച കാര്യം അത് അള്ളാഹു നൽകും. നിങ്ങൾ സഹോദരങ്ങളെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്ക് ചിന്തിക്കണം. ഇത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. എന്തൊരു കാര്യം ചോദിച്ചാലും അതെല്ലാം നൽകാൻ കഴിവുള്ളവനായി അള്ളാഹുവല്ലാതെ മറ്റൊരാളുമില്ല. വേറെ ഒരാൾക്കും സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യർക്കോ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ മുന്നിൽ പോയി അവൻ പറയാം, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് കുറച്ച് പണം തരണം എന്ന് പറയാം. അയാൾ കയ്യിലുള്ള കുറച്ച് പൈസ എടുത്തു കൊടുത്താലോ, അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകലാണോ? അല്ല, ഒരിക്കലുമല്ല. അയാളുടെ കയ്യിലുള്ളത് എന്തെങ്കിലും അയാൾക്ക് കൊടുക്കാൻ സാധിക്കും. അതാകട്ടെ അള്ളാഹു നൽകിയതാണ്. അയാൾ ഉണ്ടാക്കിയതോ അയാൾ ശൂന്യതയിൽ നിന്ന് പടച്ചതോ ഒന്നുമല്ല, അള്ളാഹു അയാളുടെ കയ്യിൽ നൽകിയതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ ചിലപ്പോൾ അയാൾക്ക് പറ്റിയേക്കാം. അത് തന്നെ അയാൾക്കൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അടുത്ത നിമിഷം അയാൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഏതൊരാളുടെ ഇക്കാര്യം ഇതുപോലെയാണ്. ഏതൊരാൾക്കും നിനക്കൊരു കാര്യം നൽകാമെന്ന് ഉറപ്പ് നൽകാൻ കഴിയുന്ന ഒരാളുമില്ല. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക് തുഅതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുസില്ലു മൻ തശാ ബിയദികൽ ഖൈർ. അല്ലാഹു, നിന്റെ കയ്യിലാണ് നന്മയെല്ലാം ഉള്ളത്. ഇത് അല്ലാഹുവിനെ പറ്റി മാത്രമേ പറയാൻ സാധിക്കുള്ളൂ, വേറെ ഒരാൾക്കുമില്ല. ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ അടുത്ത നിമിഷം ജീവിക്കും അതെനിക്ക് ഉറപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ഊഹം മാത്രമാണ്, ചിലപ്പോൾ അടുത്ത നിമിഷം മരിച്ചേക്കാം. അപ്പം ഏതൊരു കാര്യവും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും ഒരു കാര്യത്തിലും ഒന്നും ഉറപ്പു പറയാൻ സാധിക്കുകയില്ല അള്ളാഹുവിനല്ലാതെ. എന്തൊരു കാര്യമാണെങ്കട്ടെ അത് ചോദിച്ചാൽ ഉടനടി നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനെ നിനക്ക് എന്തു ചോദിക്കാം? അതായത് അള്ളാഹു അനുവദിച്ച ഏതു കാര്യവും. നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ പറഞ്ഞതുപോലെ, ഒരു മൈതാനത്ത് എല്ലാവരും നിന്ന് അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്താൽ അവർക്കെല്ലാം നൽകിയാലും അവൻ്റെ ഖജനാവിൽ നിന്നൊന്നും തീരാൻ പോകുന്നില്ല, ഒരു കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളുമില്ല. ഇത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു സൃഷ്ടിക്കും അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. ഷെയ്ത്താനുമില്ല, മനുഷ്യനുമില്ല, ജിന്നുമില്ല, മലക്കുമില്ല, ഒരാളുമില്ല. ഒരാൾക്കും എനിക്കൊരു കാര്യം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന് പറയാൻ ഉറപ്പു പറയാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിച്ച സാധിക്കും, അത്രയും പറയാൻ സാധിക്കും. അപ്പം ഇദ്ദേഹം ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഷെയ്ത്താനോട് ചോദിച്ചാൽ ഷെയ്ത്താൻ ചിലത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഇല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾ ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം അത് കൊടുത്താൽ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകലല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കയ്യിൽ കൊടുത്തൊരു സാധനം കയ്യിൽ കൊടുത്തു, അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. ഒരാൾക്കും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതെന്തും കൊടുക്കാൻ കഴിയുക, അതൊരാൾക്ക് സാധിക്കില്ല. ചോദിച്ച ഒരു കാര്യം അത് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അത് കൊടുക്കാൻ സാധിക്കുമെന്ന ഉറപ്പ് നൽകാൻ പോലും ഒരാൾക്കും കഴിയില്ല. ചെയ്യത്താനും പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. അള്ളാഹു ഉദ്ദേശിച്ചല്ലാതെ ഒന്നും സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹുല്ലാഹു ലക. ജനങ്ങളെല്ലാവരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി, ബിഷൈഇൻ എന്തെങ്കിലും ചെറിയ കാര്യം, എന്തു കാര്യമാകട്ടെ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഉദ്ദേശിക്കാൻ നടക്കില്ല. അപ്പോൾ ഷെയ്ത്താൻ ജോത്സ്യന് എന്തെങ്കിലും ഉപകാരം ചെയ്തു, സിഹർ ചെയ്യുന്ന ആൾക്കെന്തെങ്കിലും ഉപകാരം ചെയ്തു, ഇതൊക്കെ അള്ളാഹു ഉദിച്ചത് പ്രകാരം അവൻ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച കാര്യമാണ്. അത് പിശാജ് അവന് കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിശാജ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്നല്ല. പിശാജിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. ഒരാൾക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. ദുആന് ഒരാൾക്കും ഉത്തരം നൽകാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ. ഒന്നല്ലെങ്കിൽ ഇമ്മാൻ യുഅജ്ജല ലഹു ഫി ദുനിയ, പ്രാർത്ഥിച്ച കാര്യം അത് ദുനിയാവിൽ അള്ളാഹു അവന് നടപ്പാക്കി കൊടുക്കും, ഉടനടി ഉത്തരം നൽകും. അതല്ലെങ്കിലോ വഇമ്മാൻ യുദ്ദഖറ ലഹു ഫിൽ ആഖിറ, അതല്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഈ അതിന് സമാനമായ പ്രതിഫലം പരലോകത്ത് അള്ളാഹുവിന് വേണ്ടി ബാക്കി വെക്കും. ഇതാർക്കെങ്കിലും നൽകാൻ സാധിക്കുമോ? പിശാജിന് അവൻ്റെ കാര്യം തന്നെ എന്താ അവസ്ഥ? പിശാജിൻ്റെ അവസ്ഥ അവൻ തന്നെ നരകത്തിലാണ്. അവന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമോ? ജിബ്രീലിന് കഴിയുമോ? ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹുവിനല്ലാതെ. മൂന്നാമത്തെ കാര്യം, വഇമ്മാൻ യുകഫറ അൻഹു മിൻ ദുനൂബിഹി ബിഖദ്രി മാ ദഅ, അതല്ലെങ്കിൽ അവൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ തോതനുസരിച്ച് അവൻ്റെ തിന്മകൾ പുറത്തു കൊടുക്കും. മറ്റു ചില വിശദീകരണങ്ങളിൽ കാണാം അവനെ ബാധിക്കാനിരിക്കുന്ന ഒരു ഉപദ്രവം തടുത്തു വെക്കും. ഇത് ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കും സാധിക്കില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സിഹർ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഷെയ്ത്താൻ എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം
ഷെയ്ത്താൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയെന്നല്ല. അങ്ങനെ ഒരാൾ പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള വിവരമില്ലായ്മ കൊണ്ടാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ പിശാചി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പിന്നെ ദുനിയാവിലില്ലാത്തൊരു വസ്തുവാണ്, ദുനിയാവിന് പുറത്തുള്ള എന്തൊരു കാര്യം പോലെയാണ് നിങ്ങളതിനെ കാണുന്നത്. ഇത് ദുനിയാവിലുള്ളൊരു കാര്യമാണ്, മനുഷ്യർക്ക് അവരുടെ കണ്ണുകൊണ്ടതിനെ കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം, ദുനിയാവിലുള്ള കാര്യമാണ്. അതിന് അള്ളാഹു നൽകിയ കഴിവുകളുണ്ട്, കഴിവ് കുറവുകളുണ്ട്. മനുഷ്യർക്ക് അള്ളാഹു കഴിവുകൾ നൽകിയിട്ടുണ്ട്, കഴിവ് കുറവുകൾ നൽകിയിട്ടുണ്ട് എന്നതുപോലെ തന്നെ. അപ്പം ആ കഴിവുകൾ കൊണ്ട് എന്തെങ്കിലും ദുനിയാവിൽ സംഭവിച്ചാൽ അത് അള്ളാഹുവിൻ്റെ കഴിവിൽ പങ്കുചേർക്കലാവുകയില്ല എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ചയായി ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ അഖ്ലാനിയത്ത് എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളെ നിഷേധിക്കുക എന്ന ഈ സ്വഭാവം, അത് ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം ജനസമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ ഇക്കാലഘട്ടത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഉമറുൽ ഖത്താബ് പറഞ്ഞതുപോലെ, ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ പിൻപറ്റുക, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെ പിൻപറ്റുക, അവരുടെ മുൻപിൽ നടക്കരുത്. യാ അയ്യുഹൽ ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറികടക്കരുത്. യാ അയ്യുഹൽ ലദീന ആമനു ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗതിൻ നബി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തരുത് എന്നാണ് ഖുർആനിലുള്ളത്. ഇബ്നു ഖയ്യിം പറഞ്ഞതായിക്കാണ്, ശബ്ദമുയർത്തുന്നതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് തൻ്റെ ബുദ്ധി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തീരുമാനത്തിന് മുകളിൽ വെക്കാന്നുള്ളത്. അത് പാടില്ല, അത് വളരെ ഗുരുതരമായ കാര്യമാണ്. ദീനിൽ അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കാൻ, അപ്പോൾ അതിന് ന്യായമായി അവർ പറഞ്ഞ ചില കാര്യം ഇൻഷാ അള്ളാഹ് അതിന് മറുപടി അടുത്ത സംസാരങ്ങളിൽ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് അലിമദനിക്കുള്ള മറുപടി എന്നതിനപ്പുറം ഈ വിഷയം, ഇതിൽ നിലനിൽക്കുന്ന ചില ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുക എന്നത് വളരെ അനിവാര്യമാണ് എന്നതുകൊണ്ട് ഇൻഷാ അള്ളാഹ് തുടർച്ചയായ ചില ദർസുകളിൽ ഇനിയും ചില വിഷയങ്ങൾ പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് തൗഫീഖ് നൽകുന്നവൻ. അള്ളാഹു നമ്മയെല്ലാം ഹിദായത്തിലേക്ക് നയിക്കുമാറാകട്ടെ. സത്യം പറയാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സത്യത്തിൻ്റെ മാർഗത്തിൽ അണിനിരക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവയിൽ നിന്നെല്ലാം അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അള്ളാഹുമ്മ ഗ്ഫർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.